വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസി. എന്നത്തെ പോലെയും ഇന്നും ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ എളുപ്പത്തിൽ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ചിപ്സൊക്കെ ഇല്ലേ, അതൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും എടുക്കുക. തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് വയ്ക്കുക. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു വലുതും ഒരു ചെറുതുമാണ്. വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 400 ഗ്രാമിൻ്റെ അടുത്താണ് ഇതിൻ്റെ വെയിറ്റ് ഉള്ളത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. മീഡിയം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കുന്നത്. വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് 5 മിനിറ്റെങ്കിലും ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതിൽ എക്സ്ട്രാ ഉള്ള സ്റ്റാർച്ചൊക്കെ ആ വെള്ളത്തിൽ പോയി കിട്ടും. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പം അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് വേറെ ഉപ്പോ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിത് തിളപ്പിച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് അരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ നിന്നുള്ള വെള്ളം കളയുകയാണ്. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചൂടോടുകൂടി തന്നെ വേണം ഉടയ്ക്കാനായിട്ട്. ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു കിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഉടയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചിട്ടെടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഇതിനകത്ത് വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെയാണ് കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരിക. നിങ്ങളെടുക്കുന്ന പൊട്ടറ്റോൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും അതിലുള്ള സ്റ്റാർച്ചിനനുസരിച്ചിട്ടും ഈ ഒരു കോൺഫ്ലവറിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുക. നമ്മൾ ഇതുപോലെ ചപ്പാത്തിക്ക് ഉരുട്ടി വെച്ച പോലത്തെ മാവിൻ്റെ പരുവത്തിലായിട്ട് വരണം. അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ഒരു ഉരുള എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നിങ്ങളുടെ 2 കൈയിലും ഓയിൽ തടവണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടാം. ഇത്ര നീളത്തിൽ തന്നെ ഉരുട്ടണമെന്നില്ല. ചെറിയ ചെറിയ നീളത്തിലുള്ള സ്റ്റിക്ക് പോലെയാണ് ആക്കുന്നതെങ്കിൽ അങ്ങനെയും ആക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഉരുട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഉരുട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിൽ ഓയിൽ തടവിയിട്ട് ഇതുപോലെ കൈകൊണ്ട് നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉരുണ്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം താത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ സ്റ്റിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല നീളത്തിലാണ് ഈ പൊട്ടറ്റോ സ്റ്റിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വായവട്ടം കൂടിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുണ്ടാക്കുന്നത് ചെറിയ ഷേപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീനച്ചട്ടിയിലും വറുത്തെടുക്കാം. ഓരോ പൊട്ടറ്റോ സ്റ്റിക്സ് ഇടുന്ന സമയത്തും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെന്ത് വരുന്ന സമയത്ത് എണ്ണയുടെ മുകളിൽ ഇതുപോലെ ഫ്ലോട്ടായിട്ട് നിൽക്കും. വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഫ്ലെയിം പെട്ടെന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം വേഗം ബ്രൗൺ ആയിട്ട് അകം ക്രിസ്പി അല്ലാതായി പോവും. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കിത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങൾ പോലെ തന്നെ കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്പിനെസ് പോകും. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.